പുതിയ കാലം, പെൺജീവിതങ്ങൾ, അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ, രാത്രിയാത്രകൾ, ഉടൽബോധം എന്നിവയെല്ലാം പശ്ചാത്തലമാക്കിയാണ് സർവോപരി പാലക്കാരൻ നിർമ്മിച്ചിരിക്കുന്നത്. ചുംബന സമരത്തിലെ നായികയും നാടകപ്രവർത്തകയുമായ അനുപമ നീലകണ്ഠനും പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് കെ മാണിയും തമ്മിലുള്ള കഥ പറയുന്ന ചിത്രമാണ് സർവോപരി പാലക്കാരൻ. പെൺസമൂഹത്തിന് നേരിടേണ്ടി വരുന്ന കഥ കൂടി ചിത്രം പറയുന്നുണ്ട്. തനിക്ക് അനുഭവപ്പെട്ട പല സംഭവങ്ങളും സർവോപരി പാലക്കാരനിലുണ്ടെന്നും ചിത്രം കണ്ടു കഴിയുമ്പോൾ സ്ത്രീകളോടുള്ള ചില പുരുഷവർഗത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വരുമെന്നും സിനിമാ നാടക പ്രവർത്തക ഹിമാശങ്കർ ശീമാട്ടി പറഞ്ഞു. ഈ തുടക്കം എന്ന് പറഞ്ഞാൽ ഈ കഥ ഉണ്ടാവുന്നത് എന്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് ഇൻസിഡൻസിൽ നിന്ന് ആണ് അതിന്റെ ഇൻസ്പിറേഷൻ. കൊല്ലത്തുണ്ടായ പോലീസ് എൻ്റെ പോലീസ് ഞങ്ങളെ രാത്രി പിടിച്ചിരുത്തുന്നതും എന്നെ എൻ്റെ ഫ്രണ്ടിനെ പിടിച്ചിരുത്തുന്നതും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു പിറ്റേ ദിവസം വിട്ടയക്കുന്ന ആ ഒരു ഇഷ്യൂ മുൻപ് ഒരു 3 വർഷം മുമ്പ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് അതുപോലെ പോലീസുമായിട്ടുള്ള എൻ്റെ നല്ല അനുഭവങ്ങളും ഒക്കെ കോർത്തിണക്കിയിട്ടാണ് അപർണ ബാലമുരളി അഭിനയിച്ചിട്ടിരിക്കുന്ന അനുപമ എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടായത്. എൻ്റെ സ്കൂൾ ഓഫ് ഡ്രാമ ലൈഫിലെ അനുഭവങ്ങൾ അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു സിനിമയിലെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ തുടക്കം ഞാനാണ്. അപ്പോൾ ആ തുടക്കവും ആ സിനിമ നന്നായി പോകുന്നു, നല്ല അഭിപ്രായം കേൾക്കുന്നു. സിനിമാ മേഖലയിൽ തനിക്ക് ചെറിയ തോതിലുള്ള മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഹിമ പറയുന്നു. വേണുഗോപാലാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അനൂപ് മേനോൻ, അപർണ ബാലമുരളി എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു.